I understand that and I know that. പക്ഷേ ഇതുപോലത്തെ നോൺസെൻസ് നിന്നോട് പറയാൻ വന്നേക്കരുത്. ഓക്കേ? നല്ല പെയിൻ ഉണ്ട് സർ. ഓക്കേ, വൺ സെക്കൻഡ്. ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. ഐ വിൽ ബൈ യു സംതിങ് ടു ഡ്രിങ്ക്. തണുത്ത എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് വൈകാത്ത പെയിൻ മാറും. നാട്ടിൽ പോട്ട് സാർ എപ്പ വരും? ഒരു 1.5 വീക്ക്. സാർ ദേ അവിടെ ആരാ വിളിക്കുന്നു? യെസ്. ഓ ഷിറ്റ്, എന്നാ അവിടെ വിളിക്കുന്നു? ഇങ്ങനെ ഈ ഇഞ്ചാടി പുല്ലേ തട്ടിക്കളയും ഞാൻ പൊക്കോ. ആ ആൻസി, ബിഹേവ് യുവർസെൽഫ്. ഓക്കെ. എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ സാർ. എന്താ അവള് പറയുന്ന മാത്രം ഇങ്ങനെ വിശ്വസിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന സത്യമാണെന്നെങ്കിലും സാറൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു. എന്താടീ എവിടെ ഈ പഞ്ഞി പോളി വന്നീ? ഏ അല്ല, പോയി പഞ്ഞി എന്ന് പറഞ്ഞതാ. ഓ, ഇന്ന് സാറ് ലീവ് ആയതുകൊണ്ട് മോള് വായിക്കാത്ത പഞ്ഞി ഇല്ലാതല്ലേ വന്നേക്കുന്നേ? നിനക്ക് നാണം ഉണ്ടോടി? ഞാൻ സാറിനെ വിളിച്ചോണ്ട് വന്ന ഗ്യാപ്പിൽ നേരത്തെ തുപ്പിക്കളഞ്ഞ അതേ പഞ്ഞി വീണ്ടും വായിക്കാത്തോട് കുതിക്കേണ്ടി വെക്കാൻ? ഞാൻ അത്രയ്ക്ക് ചീപ്പൊന്നുമല്ല പൊടി. പിന്നെ നീ എന്ത് ചെയ്തേ? ഞാൻ വേറെ പഞ്ഞു ഉണ്ടായി 30 രൂപ, നല്ല ഫ്രഷ് പഞ്ഞി, പഞ്ഞൊഴിക്ക് അവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. നിനക്ക് വേറെ എന്തൊക്കെ വഴി നോക്കാടി സാറിനെ വളയ്ക്കാനായിട്ട്? ഇമാതിരി ചീപ്പ് പരിപാടിയാ, നിനക്ക് നാണമില്ലേ? ഇവക്ക് ഇങ്ങനെ പറയാം, അങ്ങേറിയെന്ന് കാരണം നോക്കി തല്ലു വാങ്ങിച്ചാൽ ഞാനല്ലേ. ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലാണ്ട്? തറ എന്ത് പാടി നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ പൊന്നു മോളേടി, നീ എന്തൊക്കെ കാണിച്ചാലും സാറിനെ വളയ്ക്കാൻ നിന്നെ കൊണ്ടൊക്കത്തില്ല. ഞാൻ മനസ്സൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിനെ ഞാൻ വളച്ചെടുക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ കല്യാണം, 2 നില വീട്, 3 കുഞ്ഞുങ്ങൾ. ഫ്ലോ കളഞ്ഞു പിശാശി. നിന്റെ ഈ കഥയൊക്കെ നീ മറ്റുള്ളവരോട് പറഞ്ഞു കിടക്കണത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. എന്നോട് നീ ഇത് പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടാ ഈ മനക്കോട്ട കിട്ടുന്നത്? നീ എന്തുദ്ദേശിച്ച സാറിനെ വളയ്ക്കുമെന്ന് പറയുന്നത്? ആ, ഞാൻ വളച്ചെടുത്തു തന്നെ നീ അങ്ങ് വിചാരിച്ചോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അതില് കുറച്ചധികം കാര്യങ്ങളുണ്ട് മോളെ. സാറിപ്പോ നാട്ടിൽ പോയിട്ടില്ലേ? സാർ എന്നോട് ചോദിച്ചതാ, വേണമെങ്കിൽ ശീതളും ഫാമിലി ആയിട്ട് നാട്ടിലേക്കൊന്ന് വന്നോ. സിറ്റിയിൽ വളർന്ന കൊച്ചല്ലേ, നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരിക്കും. സംഗതി എന്താ നിനക്ക് മനസ്സിലായ? ആ, അതാണ്, എന്നെയും വീട്ടുകാരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നൈസായിട്ട് പുള്ളിയുടെ വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കല്യാണക്കാരെയൊക്കെ എളുപ്പമാവുമല്ലോ. എന്നിട്ട് എന്ത് തമ്പുരായിട്ട് പോവാഞ്ഞേ? ഞാൻ നിന്റെ അത്ര ലോക്കലല്ല. പെണ്ണും കാണാൻ ആദ്യം എന്റെ വീട്ടിലേക്ക് വരണേ, എന്നിട്ട് ഞങ്ങള് ചെക്കും കാണാൻ പോകും. എനിക്കറിയാം മോളെ, മുടിഞ്ഞ മോളെ മുണ്ടാട്ടി മുറി നിനക്ക് ഇതൊക്കെ കേൾക്കുമ്പോ നല്ല വിഷമം കാണും. സഹിക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? അല്ലെങ്കിൽ തന്നെ ഈ അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്നിട്ട് ഈ അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാത്ത ആൾ എന്തിനാണാവുന്നില്ല സാറിനെ പഞ്ഞൂത്തിക്കേറ്റി പറ്റിച്ചത്? ഞാൻ ചെലപ്പോ പഞ്ഞു കുത്തിക്കറ്റും, ചെലപ്പോ പഞ്ഞു മുട്ടായി കുത്തിക്കറ്റും. നിനക്കെന്താടി? അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അതൊക്കെ പറ്റൂ, ഇങ്ങനെ തള്ളി മറിക്കാനും കുറെ ഉടായ്പ് കാണിക്കാനും. ഐ നോ ദാറ്റ് യു ആർ എ ലയർ ആൻഡ് എ ബിഗ് ഫ്രോഡ്. പിന്നെ നിന്റെ ഈ തള്ളൊന്നും നീ എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, ഒരു മരമണ്ടി, അവളോട് പോയി തള്ളിയാ മതി. ആരോളെ നാട്ടിൽ പോകാൻ നേരത്ത് വിളിച്ചു പോലും? പുള്ളി നിന്നോട് ചോദിക്കാൻ യാതൊരു ചാൻസും ഇല്ല. നീ ചെന്ന് ഗഞ്ചിക്കാണ് പുള്ളി വരണ്ടെന്ന് പറഞ്ഞാണോ അതായിരിക്കും നടന്നത്? എടി നീ ബെറ്റ് വെച്ചോ, ഇന്നേക്ക് മോല 2 ദിവസം ഞാൻ സാറിന്റെ നാട്ടിൽ ചെല്ലുകയും ചെയ്യും, പുള്ളിനെ കാണുകയും ചെയ്യും. എന്നിട്ട് നിന്നെ പടാറടങ്ങാനായിട്ട് പുള്ളിയോടൊപ്പം നിന്ന് സെൽഫി എടുത്ത ഫോട്ടോ നിന്റെ വാട്സപ്പിൽ വന്നില്ലെങ്കിൽ മുടിഞ്ഞ മോളെ മുണ്ടാട്ടി മോറി നീ എന്നെ ദിങ്ങനെ വിളിച്ചു. എങ്ങനെ ദിങ്ങനെ? ആ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.
ഇപ്പൊ തന്നെ തിരിഞ്ഞു നോക്കി, എന്നിട്ടാണ് ഈ പട്ടി ഷോ സ്ലോ മോഷനിൽ നടന്ന്, അപ്പോഴാണ് ഇനി വെറ്റ് വെച്ചിട്ട് പോടേ. കളിക്കില്ലേ നീ, കളിക്കില്ലേ? കാണിച്ചു റെഡി. നിന്നെ ബെറ്റ് വെച്ചാൽ ബെറ്റ് ആയിരിക്കണം. മറ്റന്നാ നിന്റെ വാട്സപ്പിൽ ഫോട്ടോ വന്നില്ലെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ ചെയ്യും. മറിച്ചാണെങ്കിൽ അത് ഞാൻ വന്നിട്ട് പറയാം. അതുപോലെ നീ ചെയ്യണം. പറ്റുമോ? റെഡി? ശരി, ആയിക്കോട്ടെ. ബാക്കി വന്നിട്ട് കാണാം. പോകും ഞാൻ, പോയിരിക്കും. ഞാനൊന്ന് തീരുമാനിച്ചാൽ ഞാനത് നടത്തിയിരിക്കും. അല്ല സാറിൻ്റെ നാടെവിടെ? അയ് ശരി, എങ്ങോട്ടാന്ന് വിചാരിച്ച മോള് കുറ്റിയും പറിച്ചങ്ങ് പോയേ. അല്ല, ഞാനൊരു ആവേശത്തിന് അങ്ങട്. അപ്പോഴേ എനിക്ക് തോന്നി ഇനിയിപ്പോ എന്തോ ചെയ്യും. ആവശ്യത്തിന് ഞാൻ കയറി പറയുകയും ചെയ്തു, അല്ലെങ്കിൽ തന്നെ ഇവിടെ പട്ടിച്ചോ നീ കണ്ടില്ല. ഇനി നാളെ വന്നൊക്കെ തിരുമോന്ന് ഞാൻ കണ്ടു. അതിൽ നിന്ന് തൂങ്ങിച്ചാവുന്ന അല്ല, അർത്തിയാവുന്നതാ. അല്ല, നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നാളെ ഞാൻ എങ്ങനെ ക്ലാസ്സിൽ വരൂടി? അല്ല, നാളെ നീ ക്ലാസ്സിൽ വന്നില്ല, മറ്റന്നാൾ നിന്നെ ക്ലാസ്സിൽ വരണ്ടേ? കൂടി രണ്ടു ദിവസത്തിനൊക്കെ വാട്സപ്പിൽ ഫോട്ടോ വിടാന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓ, രണ്ടു ദിവസം പറഞ്ഞപ്പോ ഇത്തിരി കൂട്ടി പറയായിരുന്നു. ഇതിലും കൂട്ടിയാ? എടി, ഒരു ഒന്നൊന്നൊരാഴ്ചയിലും കിട്ടി നോക്കി, എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നേ. ഒന്നും കൂടെ പോയിട്ട് ഒരു മാസം ചോദിച്ചാലാ? ഇപ്പൊ കിട്ടും, ചെന്ന് കേറി കൊടുക്കുന്ന ഞാൻ കാട്. അല്ലെങ്കിൽ സാറിന്റെ നാട്ടിലോട്ടൊന്ന് പോയാലാ? ആ, അതിനെവിടെയാണ് സാറിന്റെ വീട്? എന്തിനാണാവോ ഇത്ര വലിയ ഭൂമി? ഇതിന്റെ ഇടയിൽ ഞാൻ എവിടെ പോയി തപ്പാനാ? ഇനി എന്തായാലും സാറിന്റെ കൂടെ പോയി ഒന്ന് സെൽഫി എടുക്കാതെ ഇവക്കടെ മൊത്തം നോക്കാൻ പറ്റില്ല. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ പൊന്നു മോളെ എന്നോട് ചോദിക്കണ്ട, എനിക്കറിയാൻ മേല. നിന്റെ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ കണ്ടുപിടിച്ചോ. അപ്പൊ നിങ്ങളിപ്പോ കണ്ടല്ലോ, ലെക്ചറർ ലവ് സീസൺ 1 ദി എൻഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അർത്ഥം? എന്തുവാ ലെക്ചറർ ലവ് തീർന്നു എന്ന്? മാരക ചളി. അതല്ല ഉദ്ദേശിച്ചത്. ഇനി ഇപ്പോ ഞാൻ നേരത്തെ ഒരു സംഭവം പോസ്റ്റ് ചെയ്തു, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടോ? അയ്യ കാണത്തില്ല. നിങ്ങൾക്ക് ഓർമ്മ ആണോ ലെക്ചറർ ലവ് 100th എപ്പിസോഡ് കഴിയുമ്പോ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പോസ്റ്റ് ചെയ്യായിരുന്നു ഞാൻ? ലെക്ചറർ ലവ് തീർന്നെന്നാണോ നിന്റെ സർപ്രൈസ്? ഓറാക്കി ചളവാക്കുന്നു. അപ്പം എന്താ സർപ്രൈസ് എന്ന് വെച്ചാല്, ഇപ്പോ നിങ്ങൾ കാണുന്നത് ഈ സ്ക്രീൻ, അതായത് പോർട്രേറ്റ് മോഡ്. അത് നമ്മളെ നേരെ തിരിച്ച് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആക്കും. അപ്പൊ നമുക്ക് കാണുമ്പോ ഇച്ചിരി സുഖം ഉണ്ടാവും. കാരണം ഈ സാധാരണ സീരീസ് കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, നമ്മള് ഇപ്പൊ ഉള്ള ലെങ്ത് കൂട്ടാൻ പോവാണ്. ഇപ്പം ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. ഇനിയിപ്പോ നമ്മളത് 5 to 10 minutes അങ്ങോട്ടേക്ക് നീട്ടാൻ പോവാണ്. യെസ് ഗായ്സ്, നമ്മൾ സീസൺ 1 തീർത്തു, സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പിലോട്ടാക്കി 5 to 10 minutes ആക്കുവാണ്. കാരണം നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് 1 minute 2 minutes ഒക്കെയാണ് ഡെയിലി അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് വെച്ചത്. അപ്പൊ ഈ 100th episode 98th episode എന്നൊക്കെ കാണുമ്പോൾ കുറെ പേര് കമന്റ് ചെയ്യുന്നത് എന്താ മെഗാ സീരിയലോ? ആ, കാരണം 1 minute എന്ന് പറയുമ്പോ നമുക്ക് അത്ര എപ്പിസോഡ്സ് വരും. ഒരു സീരീസ് എന്നൊക്കെ പറയുമ്പോ മാക്സിമം 10 minutes 20 minutes ഒക്കെ ഉണ്ടാവും ഒരു എപ്പിസോഡ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്, കുറെ പേർക്ക് അറിയാൻ അറിയാമ്പാത്തവർക്ക് വേണ്ടി പറയുവാണ്. സോ നമ്മൾ അങ്ങനെ 5 to 10 minutes ആക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഉണ്ടാവുന്നു, പക്ഷെ എല്ലാ ദിവസം ഇല്ല. ആഴ്ചയിലും 3 ദിവസം ഉള്ളൂ. കാരണം ഇതിന് തന്നെ ഞങ്ങൾ സമയം കണ്ടെത്തുന്നത് ഭയങ്കര ഇതായിട്ടാണ്. അപ്പോ 5 to 10 minutes അതിൽ ഞങ്ങൾ ആഴ്ചയിൽ 2 or 3 ദിവസം 3 ദിവസം ഉറപ്പിച്ചു പറഞ്ഞാൽ ഇനി ഇത് കഴിയുമ്പോൾ എന്നെ ഓടിക്കുന്നു, എന്നോട് ആരാടോ 3 ദിവസം ആഴ്ചയിൽ 2 or 3 ദിവസം നമ്മൾ ലെക്ചർ ലവ് പോസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ഷോർട്സിൽ വിനു അപ്ലോഡ് ചെയ്യുന്നതാണ്. ഷോർട്സ് കിട്ടിയില്ല എന്റെ നിക്കറെങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്യും. എന്നാ ചെയ്യുന്ന ചളിയാടാ, വാരിയൊക്കെ പുറത്തുവാ.
അപ്പോ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ 100th എപ്പിസോഡ് ഇടാന്ന് കുറച്ച് നേരത്തെ പറഞ്ഞതാണ്. അപ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തില് ഭയങ്കര കാറ്റും വെള്ളപ്പൊക്കവും മഴയൊക്കെ ആയിട്ട് കുറെ പ്രശ്നങ്ങളായിരിക്കാണ്. ഞങ്ങളുടെ ഏരിയയിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല, എന്നാൽ പോലും കേരളത്തിൽ ഒത്തിരി പേര് അതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇടുന്ന ശരിയല്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ നിന്നതാണ്. ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഭംഗിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുക. പിന്നെ സീസൺ 2 തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. കാരണം ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ യൂട്യൂബില് ലാൻഡ്സ്കേപ്പിൽ ഒരു സീരീസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം. അപ്പോ വിനു അതിന്റെ പണിപ്പുരയിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലെക്ചറിലോയിന്റെ ഒന്ന് തൊട്ട് ഇതുവരെയുള്ള എപ്പിസോഡ് എല്ലാം കൂടെ കൂട്ടി പിടിച്ച് കമ്പയിൻ ചെയ്ത് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇരുന്ന് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ BGMs കുറച്ച് ഡബ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചെയ്തിട്ട് കുറച്ച് പേര് അങ്ങനെ മിക്കപ്പോഴും പറയാറുണ്ട്. അതെല്ലാം കൂടെ ഞങ്ങൾ ഈ ചാനലിൽ ഇട്ടതിന് ശേഷമേ ഞങ്ങൾ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുവരെ ചാനൽ ഫ്രീ ആക്കി ഇടില്ല, ഷോർട്സ് അപ്ലോഡ് ചെയ്യും. നിക്കറിനായിരുന്നു തലക്കെട്ടിരിക്കുന്നത്. അപ്പോ അത്ര പറയാനുള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് തരാനുള്ള റിപ്ലൈസ് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ബൈ ടാറ്റാ.